ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് NFS മോസ്റ്റ് വാണ്ടഡ് എന്ന റേസിംഗ് ഗെയിം നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 399 രൂപയോളം നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും മറ്റിതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എല്ലാവർക്കും ടെക് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് NFS മോസ്റ്റ് വാണ്ടഡ് എങ്ങനെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ NFS മോസ്റ്റ് വാണ്ടഡ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 399 രൂപ കൊടുക്കേണ്ടി വരും ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ. ഇത് ടോപ്പ് പെയ്ഡ് റേസിംഗ് ഗെയിംസിൽ 4th സ്ഥാനത്തുള്ള ഒരു ഗെയിമാണ്. വളരെ നല്ലൊരു ഹൈ ഗ്രാഫിക്സോട് കൂടിയുള്ള വളരെ നല്ലൊരു ഗെയിം തന്നെയാണിത്. ഇതെങ്ങനെ ഇനി ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഒന്ന് ഡാറ്റേൻ്റെ ലിങ്കും ആണ്. നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ 5 സെക്കൻഡ് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ കൗണ്ട് ഡൗൺ തീർന്ന ശേഷം നിങ്ങൾ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴെ ഗെറ്റ് ലിങ്ക് എന്ന് കാണാവുന്നതാണ്. നിങ്ങൾ താഴോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് കാണാവുന്നതാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡിംഗ് ബട്ടൺ കാണാവുന്നതാണ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇതേപോലെ തന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. രണ്ടും ഡൗൺലോഡ് ചെയ്ത ശേഷം ജഡ്ജ് അച്ചീവർ എന്നൊരു ആപ്ലിക്കേഷനും കൂടി ഡൗൺലോഡ് ചെയ്യണം. ഇത് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഒരു ഫയൽ മാനേജറും കൂടിയാണ്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്, ആപ്ലിക്കേഷനും ഡാറ്റയും എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അവിടെ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ NFS മോസ്റ്റ് വാണ്ടഡിൻ്റെ ഫയല് കാണാവുന്നതാണ്, 7Z ഒരു ഫയൽ കാണാവുന്നതാണ്. അതിൻ്റെ മുകളിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാറ്റ് ഹിയർ എന്ന് കാണാവുന്നതാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാറ്റ് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ചോദിക്കുകയാണ്. ഇതാണ് പാസ്വേഡ്. നിങ്ങൾക്ക് സ്ക്രീനിലും പാസ്വേഡ് കാണാവുന്നതാണ്. ഇതാണ് പാസ്വേഡ്. നിങ്ങൾ ഇത് കൊടുക്കുക. എക്സ്ട്രാറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ OBB ഫയൽ കിട്ടുന്നതാണ്. പിന്നെ അടുത്തതായി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ OBB ഫയൽ നിങ്ങൾ കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ഡിവൈസ് സ്റ്റോറേജിൽ ആൻഡ്രോയിഡിൽ OBB നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാവുന്നതാണ്. ഈ പച്ച ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആൻഡ്രോയിഡ് OBB എന്നതിൽ പേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ NFS ആപ്ലിക്കേഷൻ കാണാവുന്നതാണ്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പെർമിഷൻസൊക്കെ ചോദിക്കുന്നതാണ്. നിങ്ങളതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് NFS ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. ഹൈ ഗ്രാഫിക്സോട് കൂടിയുള്ള ഒരു ഗെയിം തന്നെയാണിത്. നിങ്ങൾക്ക് നല്ലൊരു റേസിംഗ് എക്സ്പീരിയൻസ് തന്നെ തരുന്നൊരു നല്ലൊരു അടിപൊളി ഗ്രാഫിക്സ് ഉള്ള ഗെയിം തന്നെയാണിത്. ഗെയിം നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്.
ഹൈ ഗ്രാഫിക്സോട് കൂടിയുള്ള വളരെ നല്ലൊരു റേസിംഗ് ഗെയിം തന്നെയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഡൗൺലോഡ് ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഗെയിമിംഗ് വീഡിയോസും മറ്റ് ടെക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.